أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. വിദ്യാർത്ഥികളെ, ബലാഗത്തുൽ വാദിഹയിൽ വിവിധ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് വരികയാണ് നമ്മൾ. അൽഹംദുലില്ലാ, തശ്ബീഹിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. തശ്ബീഹ് എന്താന്ന് പഠിച്ചു, കൂട്ടത്തിൽ തശ്ബീഹിൻ്റെ നാല് റുക്നുകൾ പഠിച്ചു, പിന്നെ വിവിധയിരം തശ്ബീഹുകൾ അല്ലേ, അഫ്സാം തശ്ബീഹ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? തശ്ബീഹ് മുർസൽ, തശ്ബീഹ് മുഫസ്സൽ, തശ്ബീഹ് മുജ്മൽ, തശ്ബീഹുൽ മുഅക്കദ്, അതുപോലെ ബലീഗ്, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള തശ്ബീഹുകൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൂടെ തശ്ബീഹുൽ തംസീലും തശ്ബീഹുൽ ഗൈറു തംസീലും എന്താണെന്ന് വളരെ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ മനസ്സിലാക്കി. ഇൻഷാല്ലാ, തശ്ബീഹുമായി ബന്ധപ്പെട്ട പുതിയൊരു വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാനിരിക്കുന്നത്. എല്ലാവരും നന്നായി ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് പറഞ്ഞുതരാം? എന്താണ് തശ്ബീഹും ദന്നിയും എന്നാൽ, സാധാരണ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ തശ്ബീഹുകളിലൊക്കെ അതിൻ്റെ മുഷബ്ബി അദാത്ത് തുടങ്ങിയതിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയും. ഡയറക്റ്റ് കണ്ടിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ടാണെങ്കിലും കാണാൻ സാധിക്കും. എന്നാൽ അഥവാ കളയപ്പെട്ടതായിരിക്കും നമ്മൾ സങ്കല്പിച്ച് കൊടുക്കേണ്ടി വരും. എന്നാൽ അങ്ങനെ കളയപ്പെട്ടതൊന്നും അല്ലാതെ ചില രീതിയിൽ തശ്ബീഹ് പറയാറുണ്ട്. അവിടെ മുഷബ്ബ് പറയും, മുഷബ്ബി ആയിട്ടല്ല പറയാം, വേറൊരു സംഭവം, രണ്ട് കാര്യങ്ങളായിട്ടാണ് പറയും അല്ലേ, രണ്ട് കാര്യങ്ങളായിട്ടാണ് പറയും. അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാം, അതിൻ്റെ ഉള്ളിലൂടെ ഒരു തശ്ബീഹ് അവിടെ വരുന്നുണ്ടാവും. ഇങ്ങനെയുള്ള തശ്ബീഹാണ് തശ്ബീഹ് ദന്നി എന്ന് പറയാൻ. നമ്മളൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഒരാള് എന്തെങ്കിലും കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ ആ കാര്യത്തെ പരാമർശിച്ചുകൊണ്ട് പിന്നെ അതൊക്കെ പന്തല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സംഗതി പറയും. പക്ഷെ അത് ഉദാഹരണത്തിലൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും നമുക്ക്. അപ്പൊ ഇങ്ങനെയുള്ള തശ്ബീഹാണ് തശ്ബീഹുൽ ദന്നി എന്ന് പറയാം അല്ലേ, മനസ്സിലായിട്ടില്ലേ? അഥവാ ഉദാഹരണത്തിന് പറഞ്ഞാൽ ചില ആളുകൾ വളരെ പാവപ്പെട്ട ആളുകളായിരുന്നു. പാവം എന്ന് വെച്ചാൽ എല്ലാവരും എന്താക്ഷേപമുണ്ടെങ്കിലും അയാളോട് ഉദാഹരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പറയും, ആ എല്ലാവരും അങ്ങനെയാണ് ഉദാഹരണം പറയാം, വീണെടുക്കുന്ന മരത്തിലൂടെ ഓടിക്കയറാൻ സുഖമാണല്ലോ എന്ന് പറഞ്ഞു. വീണ് കിടക്കുന്ന മരത്തിലൂടെ ഓടി കയറാൻ സുഖമാണല്ലോ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചാഞ്ഞ മരത്തിൽ ഓടി കയറാലോ എന്ന് പറയും. ഇവിടെ തശ്ബീഹ് ഡയറക്റ്റായിട്ടൊന്നുമില്ല, പക്ഷെ ഈ ഒരു ആള് പാവമാണ് ഇതുപോലെ നേരക്കുള്ള മരമല്ല വീണ മരം പോലെ നമ്മൾ നമ്മുടെ ആക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ ഉദാഹരണങ്ങൾക്ക് വേണ്ടിയൊക്കെ അയാൾ ഉപയോഗപ്പെടുത്തുകയാണ് എന്ന രീതിയിലാണെന്ന് പറയാറുള്ളത് അല്ലേ. നമ്മൾ അങ്ങനെയൊക്കെ പല പ്രയോഗങ്ങളും നമുക്ക് സർവ്വസാധാരണമായിട്ടുണ്ടാവും. നിങ്ങളിങ്ങനെ ഓർത്തെടുത്ത് നോക്കേണ്ടി ഒരുപാടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ക്യാമ്പസ് ജീവിതത്തിലൊക്കെ പല ഉദാഹരണങ്ങളും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ആരെയും ആക്ഷേപിക്കുന്നത് ശരിയല്ല കേട്ടോ, അങ്ങനെ ആക്ഷേപങ്ങളൊക്കെ ഇല്ലാത്ത നല്ലവരായിരിക്കും നമ്മൾ. എന്നാലും അങ്ങനെ ചില പ്രയോഗങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വരാറുണ്ടാവും, അവ ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കാം. ഇൻഷാല്ലാ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഈ പാഠഭാഗത്തിലൂടെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴ്ത പരിചയപ്പെടാം. തശ്ബീഹുൽ ദന്നി എന്താണെന്ന് അതോടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അബൂതമാം എന്നിവർ പറയാം, മൂന്ന് ഉദാഹരണങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്തെ ഉദാഹരണം അബൂതമാം. അബൂതമാം എന്നിവർ പറയുന്നു, നീ നിഷേധിക്കേണ്ട ഒരു മാന്യനായ ഒരാൾ ഒഴിവാവുക എന്നുള്ളത്
റെനയിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളത് ഐശ്വര്യവാൻ അല്ലാതിരിക്കുക, ആള് മാന്യനാണ്, ആളുടെ സമ്പന്നനൊന്നും അല്ലാതിരിക്കുക എന്നുള്ളത് ശരിക്കും വേണ്ട, അയാൾ സമ്പന്നനായിക്കോളൊന്നുമില്ല, അല്ലെ, നല്ലോണം കൊടുക്കുന്ന ഒരാളാണ്, നല്ലോണം ഔദാര്യം ചെയ്യുന്ന, മറ്റുള്ളവർക്ക് സഹായിക്കുന്ന, മറ്റുള്ളവരോട് ഔദാര്യം കാണിക്കുന്ന ആളാണ് എന്ന് വെച്ച് അയാൾ വലിയ മലയാളിയായി കാണുന്നുണ്ടോ? അയാൾ വലിയ മലയാളി ആയിരിക്കും എന്നായിരിക്കും നമ്മുടെയൊക്കെ ധാരണ. പക്ഷേ അദ്ദേഹം റെനയിൽ നിന്ന് ഒഴിവായവനാണ്, അത്ര ഐശ്വര്യവാനൊന്നും അല്ല എന്ന സാധ്യതയെ നിങ്ങൾ നിഷേധിക്കേണ്ട. കാരണം അല്ലെ, എന്നിട്ട് എന്നെ തൃഷ്ണിയാക്കിയോണ്ടെന്നല്ല പറയുന്നത്, വേറെ സംഭവം പറയാം. ഫസൈറു ഹർബൻ ലിൽ മക്കാനിൽ ആലി, ഉയർന്ന പ്രദേശങ്ങൾക്ക് ഹർബാണല്ലോ, അതിന് നേരെ വിരുദ്ധമായിട്ട് അതിനോട് എതിരിടുന്നതാണല്ലോ സെയില് എന്നുള്ളത്. സെയിലാണ് മരവെള്ളപ്പാച്ച്, മരവെള്ളപ്പാച്ചിൽ മരത്തെ ഏറ്റവും മുകളിലുണ്ടാവും, ഇതല്ലോ ഇങ്ങോട്ട് പോരല്ലേ ചെയ്യാം എന്നതുപോലെയാണ്. അവിടെ മുകളില് അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല എന്നതുപോലെ പലപ്പോഴും ഇങ്ങനെ കൊടുക്കുന്ന ആളുകൾ അവരുടെ അടുക്കുന്ന കാര്യമായിട്ടൊന്നും ഇല്ലാതിരിക്കാം എന്നാണ് പറഞ്ഞത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു തശ്ബീഹൊന്നും നടക്കുന്നില്ല. ആദ്യം പറഞ്ഞു ഒരു കരീമായ ഒരു മനുഷ്യൻ ഹിനയിൽ നിന്ന് മുക്തമായിരിക്കുക, ഐശ്വര്യവാൻ സമ്പന്നനല്ലാതിരിക്കുക എന്നുള്ളത് നിഷേധിക്കേണ്ടതാണ്. എന്നിട്ട് പറയാണ് കുന്നിൻ മുകളിൽ അല്ലെങ്കിൽ ഉയർന്ന പ്രദേശം മലവെള്ളപ്പാച്ചിലിന് എതിരാണല്ലോ, മലവെള്ളപ്പാച്ചിൽ അവിടെ ഉണ്ടാവില്ലല്ലോ, അവിടെ നിങ്ങൾ ഇറങ്ങി പോരല്ലേ ചെയ്യുള്ളൂ എന്ന് പറയുന്നുള്ളൂ. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തശ്ബീഹ് നടക്കുന്നില്ല, എന്നാൽ ഇവിടെ തശ്ബീഹ് ഉണ്ടെന്നാണ് ഉള്ളിലൂടെ കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള തശ്ബീഹുകൾക്കാണ് അത്തശ്ബീഹും ദന്നിയും എന്ന് പറയുക. കാരണം ഇബ്നു റൂമി രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് ശ്രദ്ധിക്കൂ. ഇബ്നു റൂമി എന്നിവർ പറയാണ് യുവാവിന് ചിലപ്പോ നര ബാധിക്കാം, വലിയ സജീവൻ വലിയ അത്ഭുതമൊന്നും ഇല്ലായിരുന്നു, നല്ല പച്ച കമ്പിൽ വെളുത്ത പുഷ്പം കാണാന്നുള്ള അത്ര അത്ഭുതമൊന്നുമില്ല, പച്ചക്കമ്പിൽ വെളുത്ത പുഷ്പം കാണപ്പെടുക എന്നുള്ളത് വലിയ അത്ഭുതമൊന്നുമല്ല എന്ന് അല്ലേ. എത്ര മനോഹരമായിട്ടാണ് യുവാക്കൾക്ക് നരബാധിക്കും, പച്ചക്കമ്പിൽ വെള്ള പുഷ്പങ്ങൾ വെള്ളമുട്ടുകൾ കാണാലോ എന്നാണ് പറയുന്നത്. അവിടെ ഡയറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ച തശ്ബീഹിന്റെ രീതിയിലുള്ള തശ്ബീഹുകളൊന്നുമില്ല, അറിയപ്പെട്ട നിയമങ്ങൾക്കനുസരിച്ചുള്ള തശ്ബീഹുകളൊന്നുമില്ല, എന്നാൽ ഉള്ളിലൂടെ തശ്ബീഹ് ഉണ്ടതാണ്. ഇങ്ങനെയുള്ളതാണ് തശ്ബീഹുകൾ. തന്നെ ഒരു ഉദാഹരണം കൂടെ ഉണ്ട്, മയ്യഹുൻ യസൂലിൽ ഹവാനു അലൈഹി മാലിജുർ റഹിം ബിമയ്യിതിൻ ഇലാമു. മയ്യഹുൻ ഒരാൾ നിസ്സാരനായി കഴിഞ്ഞാൽ, യസ്ഹുലിൽ ഹവാനു അലൈഹി അവൻ നിസ്സാരപ്പെടുത്തൽ വളരെ എളുപ്പമായിരുന്നു അല്ലേ. ഒരാൾ നിസ്സാരനായാൽ അയാളെ നിസ്സാരപ്പെടുത്തൽ, അയാളെ ആക്ഷേപിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായിരിക്കും. മാലിജ് റഹിം ബി മയ്യത്തിന് ഇലാമ, കാരണം മയ്യത്തിന് ശവത്തിന് മുറിവേൽപ്പിക്കുന്നത് വേദനിക്കൊന്നുമില്ലല്ലോ എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ വ്യക്തമായ രൂപത്തിലുള്ള തശ്ബീഹുകളൊന്നും ഇവിടെ കാണപ്പെടുന്നില്ല, എന്നാൽ ഇവിടെ തശ്ബീഹ് ഉണ്ടതാണ്. ഈ തശ്ബീഹ് തശ്ബീഹ് ദിന്നി എന്നാണ് അറിയപ്പെടുക. ഇവിടെ നിസ്സാരമായ ഒരു വസ്തുവിനെ, ചത്ത പാമ്പിനെ അടിച്ചു കൊല്ല എന്ന് പറയാറുണ്ട് അല്ലേ, ഏതാനും കണ്ടു തിരിച്ചടിക്കൂല അമ്മിനെ തല്ലാറ് എന്നതുപോലെ ഒരു പരാമർശമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ മൂന്ന് ഉദാഹരണങ്ങളോട് നമുക്ക് ഇതിന്റെ ശൈലി മനസ്സിലായി. ഒരു കാര്യം പറയുന്നു, സമാനമായ മറ്റൊരു കാര്യം പറയുന്നു, തമ്മിൽ കണക്ട് ചെയ്യുന്നൊന്നുമില്ല, ഉള്ളിലൂടെ ആ കണക്ഷൻ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അത്തശ്മീനെ തിരിച്ചറിയാം. ഇതാണ് അത്തശ്മിയും ദന്നിയും എന്നറിയപ്പെടുന്നത്. ഇതിന്റെ പായത് വായിക്കാം. അത്തശ്മിയും ദന്നിയും, തശ്മിയും ദന്നിയും എന്ന് പറഞ്ഞാൽ തശ്മിയും ലാ യൂദഉ ഫീഹിൽ മുശബ്ബഹു വൽ മുശബ്ബഹു ബിഹി ഫീ സൂറത്തിൻ മിൻ സൂറത്തി തശ്ബീഹ് മഅറൂഫ, അറിയപ്പെട്ട തശ്ബീഹിന്റെ ആ രീതികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു രീതിയിൽ മുഷബ്ബഹിനെയോ
മുഷബ്ബഹിയായോ കാണപ്പെടുകയില്ല, അങ്ങനെ അവിടെ ഉണ്ടാവില്ല. ബല്യും ദുൽമഹാനത്തി തർക്കീബി, പക്ഷേ ആ തർക്കീബിൽ ആ ഒരു ഘടനയിൽ അതിനേക്കുള്ള ഒരു സൂചന ഉണ്ടായിരിക്കും. ഡയറക്റ്റ് ആയിട്ടുള്ള കാഴ്ചയൊന്നും ഉണ്ടാവില്ല, എന്നാൽ ഒരു സൂചന അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വഹാല നവയുദ്ധിദാനുമല്ലി ഉസ്നിതലിൽ മുഷബ്ബഹി മുഖ്യം, മുഷബ്ബഹി പരാമർശിക്കപ്പെട്ട കാര്യം അത് നടക്കാവുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ രീതിയിൽ സാധാരണ ഉപയോഗിക്കാറുള്ളത് എന്നർത്ഥം. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോഴാണ് ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടി അങ്ങനെ നടക്കാവുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ഇതിലുള്ള മുഷബ്ബഹി വന്നിട്ടുണ്ടാവുക എന്നർത്ഥം. മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് തശ്രീഉം നിന്നി എന്താണെന്ന് വളരെ മനോഹരമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണം. ഈ ഉദാഹരണങ്ങളെ നല്ല രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.